അപ്പൊ ഈ ഒരു ഗെയിം വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കാണാൻ ഫ്രീഫയർ പോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മിഷൻ ഇതുപോലെ ഐറ്റം ഒക്കെ വേണം പറയാം. സോ ഇവിടെ സെറ്റ് ആക്കി പോയി. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് കിടന്നുറങ്ങാം. ഗൈസ് ബാക്ക് തലമണ. ഓ അവിടെ നിർത്തി. അയ്യോ സോറി സാർ, നമുക്ക് വേറെ അതിലൊന്നും കാണുന്നില്ലല്ലോ. നല്ല ബ്യൂട്ടിഫുൾ. അയ്യോ. അപ്പൊ എല്ലാ അമ്മച്ചമാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പുത്തൻ പുതിയ സർവൈവൽ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഈ ഒരു ഗെയിമിന്റെ പേരാണ് സർവൈവൽ ഐലൻഡ്. മെയിൻ ആയിട്ട് ലോവന്റ് ഡിവൈസുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിം കൊണ്ടുവരുന്നത്. സോ നമ്മളൊരു ഐലൻഡിൽ കുടിയും കുത്തിരിക്കുകയാണ്. ഈ ഐലൻഡിൽ വേറെയും അതിഭീകരന്മാരായ ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കാം. നമുക്കൊന്നൊരു വീടൊക്കെ ഉണ്ടാക്കണം. സോ നമുക്ക് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ക്യാരക്ടർ കസ്റ്റമൈസേഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 മെയിൽ ക്യാരക്ടറും 4 ഫീമെയിൽ ക്യാരക്ടറാണ് വരുന്നത്. ഇതിൽ നമുക്ക് മെയിൽ എടുക്കണോ അതോ ഫീമെയിൽ എടുക്കണോ ഗൈസ്? എന്റെ മനസ്സ് പറയുന്നത് ഫീമെയിൽ എടുക്കാനാണ്. സോ നമ്മളോടൊരു മെനുവിലേക്ക് വന്നിട്ടുണ്ട്, ഹോം ഐലൻഡ്. സോ ഇതിൽ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐലൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏതൊരു ഐലൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഓ ഗൈസ് ലുക്ക് അറ്റ് ദീസ്. ഇത് കണ്ടിട്ട് എനിക്ക് നമ്മുടെ ഫ്രീഫയറുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഗ്രാഫിക്സ് ഉണ്ട് എനിക്ക് ഫ്രീഫയർ പോലെ തോന്നുന്നുണ്ട്. വെയിറ്റ് 1 സെക്കൻഡ്, സെറ്റിംഗ്സിൽ പോയി നോക്കട്ടെ. നമ്മുടെ ഗ്രാഫിക്സ്, ആ നമ്മുടെ ഗ്രാഫിക്സ് കിടക്കുന്നത് അൾട്രാ എച്ച് ഡിയിലാണ്. നമുക്ക് ഗ്രാഫിക്സ് സ്റ്റൈൽ എടുത്ത് കളർഫുള്ളിലേക്ക് ഇടാം. പിന്നെ ഫ്രെയിം റേറ്റ് ഹൈലാണ്. ഈ ഒരു സാധനം നമുക്ക് ഹൈലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഓൾ സെറ്റ് ഗൈസ്. വേറെ മാറ്റണമൊന്നുമില്ലല്ലോ. ഓക്കെ, ഓ ഇപ്പോൾ കൊള്ളാം. കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോഴേ നമ്മുടെ ഫ്രീഫയർ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. സോ ഇവിടെ നമുക്കൊരു ബ്രോക്കൺ വുഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇരുന്നതാ കളക്ട് ഗ്രേവൽ. ഓക്കെ, 3 സ്റ്റോണ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ ആണ് ഗൈസ്, മരമൊക്കെ പെട്ടാണെങ്കിൽ. സോ ഇനി നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുമോ? ക്രാഫ്റ്റ് ചെയ്യുക. ഓക്കെ, സ്പീഡപ്പ് ചെയ്യണേ മിക്കവാറും ജെമ്മ് കൊടുക്കേണ്ടി വരും തോന്നുന്നു, കാരണം ഇതുപോലത്തെ ഗെയിമിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത്. സോ നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങൾ പെറുക്കി എടുക്കാൻ ഗൈസ്. എന്നൊരു സൗണ്ട് കേൾക്കുന്നത്! ഓ വലിയൊരു പുള്ളിമാൻ. അപ്പോൾ ഗൈസ് മിക്കവാറും നമ്മൾ ഹണ്ടും ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മളൊരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളേ ആക്സ് ആയിരുന്നു ഉണ്ടാക്കട്ടെ, ഞാൻ പോയിട്ട് പിക്കാക്സ് ഉണ്ടാക്കി. സോ ഇനി നമുക്ക് പോയിട്ട് മരം വെട്ടാം. ഗൈസ് മാനൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് വെപ്പണം ഉണ്ടാവും കേട്ടോ ഹണ്ട് ചെയ്യാൻ. ഗൈസ് മരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർവൈവലിന്. എന്ത് സൗണ്ട്? എന്തോ റോക്കറ്റിൻ്റെ സൗണ്ടൊക്കെ. ബ്രോ റോക്കറ്റ് വിടുന്നുണ്ടോ അവരോടൊന്ന്? ഓരോ മിസ്സൈൽ എന്തോ വിടുന്നുണ്ട് ഗൈസ്. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഈ ഐലൻഡിൽ എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ട്, അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. സോ ഇനി നമുക്ക് കുറേ മരം വേണം. മരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വീടും മറ്റേ എക്യൂപ്മെൻറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. സോ കുറച്ച് കുറേ മരം വെട്ടാം. അങ്ങനെ നമ്മൾ കുറേ മരം വെട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഫൗണ്ടേഷനിൽ പോയിട്ട് സ്ക്വയർ ഫൗണ്ടേഷൻ വലിയൊരു പെട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് സംഭവം. ഓ നമ്മുടെ വീടിൻ്റെ ഫ്ലോറ്. ഓക്കെ, നമ്മൾ വീടിൻ്റെ തറക്കല്ലിട്ടിട്ടുണ്ട് ഗൈസ്. സോറി, തറ പലകിട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ 3 എണ്ണം ഉണ്ടാക്കാൻ പറയുന്നത്, പക്ഷേ ഞാൻ 4 എണ്ണം ഉണ്ടാക്കും. ബിക്കോസ് യു നോ ഐ വാണ്ട് മൈ ഹൗസ് വെരി ബിഗ് മാൻ. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ മെയിൻ കൺസോൾ വെക്കാൻ പറയുന്നുണ്ട്. ഇതൊരു സംഭവം ഫ്രിഡ്ജോ? ഇതെന്തോ ടൈപ്പ് ഫ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു. മെയിൻ കൺസോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണെന്ന് തോന്നുന്നു. ഗോ ടു ദ ടാർഗറ്റ് ആൻഡ് കളക്ട് സം ബെറീസ്. സോ മിക്കവാറും നമ്മൾ ബെറി കളക്ട് ചെയ്യട്ടെ, ഇതിനുള്ളിൽ കൊണ്ട് വെക്കാനായിരിക്കും. എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീൻ ആണ് ഗൈസ്. മാനേജ് ഹോം അപ്ഗ്രേഡ്. ഓ ഈ ഒരു സെയിം സാധനം നമ്മുടെ മിഷൻ ഇവോ പറഞ്ഞ ഗെയിമിലുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യില്ല ഇവിടെ. ഇപ്പോൾ നമ്മുടെ മാപ്പിൽ നമ്മുടെ വീടിൻ്റെ മാർക്കർ കാണിക്കുന്നുണ്ട്. സോ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. സെയിം സാധനം നമ്മുടെ മിഷൻ ഇവോ ഗെയിമിലുണ്ട് കേട്ടോ. നമ്മുടെ മിഷൻ ഇവോ ഗെയിം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പബ്ജി മൊബൈലിൽ BGM ഗെയിം പ്ലേ പോലെ തന്നെയാണ്. ഏകദേശം ഗ്രാഫിക്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗെയിം വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കാണാൻ ഫ്രീഫയർ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിഷൻ ഇവോ ലൈറ്റുമൊക്കെ വേണം പറയാം. സോ മിഷൻ ഇവോ കിട്ടുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഗെയിം പ്ലേ തന്നെയാണ് തോന്നുന്നു. ഇവിടെ വലിയ മരമൊക്കെ വീട്ടു. ഓക്കെ, ഇനി നമ്മൾ പോയിട്ട് ബെഡ് ഉണ്ടാക്കണം. കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്, നമ്മുടെ എനർജി റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൈസ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഐറ്റത്തിൻ്റെ ക്രാഫ്റ്റിംഗ് ടൈമൊക്കെ വളരെ കുറവാണ്, കുറച്ച് സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു താഴോട്ട് പോകും തോറും അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 10 മിനിറ്റ് ഒക്കെ ആവട്ടോ. സോ ഇവിടെ നമ്മൾ ബെഡ് സെറ്റ് ചെയ്യണം. ബെഡ് ഇങ്ങനെ എടുക്കുക. പക്ഷേ ഹലോ, ഇത് എവിടെ പോയി? ഓ ഇത് നമ്മുടെ ബിൽഡ് ഓപ്ഷൻ അല്ലേ, അവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിഷൻ ഇവോലും ഇങ്ങനെ തന്നെ ആണ്. നമ്മളൊരു ഫർണിച്ചറൊക്കെ ബിൽഡ് ചെയ്താൽ അത് നേരെ ബിൽഡിൻ്റെ ഓപ്ഷനിലേക്ക് പോകും, ബാക്ക് പാക്കിലേക്കല്ല. സോ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് തിരിക്കാൻ പറ്റത്തില്ല. സോ ഇവിടെ സെറ്റാക്കി പോയി. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് കിടന്നുറങ്ങാം. ലൈ ഡൗൺ. ഓക്കെ, ക്ലോസ് ടു ദ ബെഡ് ആൻഡ് ഓ ഇത് നമ്മുടെ HP ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ HP ഫുള്ളാണ്, നമുക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല. സോ നമുക്കിതിന് പരുക്ക് പറ്റുവാണെങ്കിൽ, നമുക്ക് തീരെ ഹെൽത്ത് ഇല്ലെങ്കിൽ, ഇവിടെ വന്ന് കിടന്നുറങ്ങുകയാണെങ്കിൽ HP ഇൻക്രീസ് ആവും. ഗൈസ് ഇനി മെല്ലെ പോയിട്ട് ആ മാനം തട്ടിയാലോ, പിടിച്ച് ബാർബിക്യൂ ആക്കാം. ഐ എം വെരി ഹംഗ്രി. ഓ ഐ ലൈക്ക് ദിസ് പൊസിഷൻ. മക്കളെ എങ്ങനെയാണ് ഹണ്ട് ചെയ്യേണ്ടത്, വാച്ച് ചെയ്യേണ്ടത്? അവിടെ കുടുങ്ങിയില്ല. ഓ നമ്മൾ കുറച്ച് ബാക്കോട്ടായി പോയി ഗൈസ്, സ്പെഷ്യൽ അറ്റാക്ക് ഫെയിലായി പോയി. ഓ ഇപ്പം ഭയങ്കര ധൈര്യശാലിയാണ് കേട്ടോ. യു ആർ വെരി സ്ട്രോങ് ആ, എന്നെ പറയുമ്പോഴേ ഓടുന്നു. ഏ പോവില്ലേ, എനിക്ക് വിശക്കണു, എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു അനിയനായിക്കാണ്.
ചാപടോ ഫൈനലി നമ്മൾ തട്ടിയിട്ടുണ്ട്. എന്റെ ബോലെ നമുക്ക് മീറ്റ് കിട്ടിയിട്ടുണ്ട്, ലെതർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ നൈസ്. ഇവിടെ ചാക്കൊക്കെ ഉണ്ടല്ലോ, ചാക്ക് പോയി. ഓക്കെ ഇവിടെ കുറച്ച് കല്ലങ്ങ് പെരക്കിയിട്ട് ഈ കല്ലങ്ങ് ചൂടാക്കുക, വെട്ടി തിളപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ മീറ്റ് വെക്കുക, എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടിയൊക്കെ ഇങ്ങനെ പുരട്ടിയിട്ട്. ഓ ഗൈസ്, ഓർക്കുമ്പളേ വായിൽ വെള്ളം പെടുത്തു, പോലീസ് കേൾക്കാനായിട്ട് തൂക്കിയെടുത്ത് കൊണ്ടു. മാനൊക്കെ പിടിച്ചത് അറിഞ്ഞാലേ, ഈ കല്ലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്ക്, നമുക്ക് വലിയൊരു ഇത് പൊട്ടത്തില്ല. ഓ ഈ കല്ല് പൊട്ടത്തില്ല, നമുക്ക് വേറെ കല്ല് തപ്പി കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്ക് കുറേ മിഷൻ സൈഡിൽ കാണിക്കുന്നുണ്ട്, കളക്ട് ഫ്ലാഗ്സ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫ്ലാഗ്സ് വെച്ചിട്ട് നമുക്ക് ബാൻഡേഡ് ഉണ്ടാക്കാൻ പറ്റും. അൺഡോൺ എന്ന് പറഞ്ഞ ഗെയിമിൽ അങ്ങനെയായിരുന്നു കേട്ടോ. സോ മിക്കവാറും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് രണ്ടെണ്ണം കളക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മൊത്തം ട്യൂട്ടോറിയൽ മിഷൻസ് ആണ് കേട്ടോ ഗൈസ്, എല്ലാം അവരെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മളോടൊരു ടീഷർട്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്, അതേപോലെ തന്നെ ജീൻസ്, പ്ലേസ് എ വെപ്പൺ വർക്ക് ബെഞ്ച്. സോ ഫൈനലി നമുക്ക് സ്റ്റോൺ പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറേ കല്ലങ്ങ് പൊട്ടിയെടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ മതിലൊക്കെ കെട്ടണം. ഓ ഇവിടെ മറ്റേ വൈൽഡ് ബോറുണ്ട്, കാട്ടുപന്നി. ഗൈസ് ബാക്ക് തലമുറ. ഓ അവിടെ പറഞ്ഞു, അയ്യോ സോറി സാർ, ഇവ ഓൾറെഡി അറ്റാക്ക് മോഡിലാണ് കേട്ടോ. ദേവിടുന്ന് അവൻ മാനിനെ പോലെയല്ല, അവൻ ഫുൾ ടൈം അറ്റാക്ക് മോഡിലാണെന്ന് തോന്നുന്നു. പക്ഷെ അവനത് സ്ലോ മോഷനിലോടുന്നേ. ഇനി കണ്ടുകൊണ്ട് സ്പെഷ്യൽ അറ്റാക്ക്, ചാടി മറിഞ്ഞ്. എൻ്റെ മോനെ നമ്മളോട കളി. എടാ അവന് ഒടുക്കത്തെ ഹെൽത്ത് ആണുണ്ടോ. ഇപ്പം മറ്റേ മാ കുറച്ചൊരു സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നേ. വെപ്പം മാറ്റൂ. അയ്യോ ഞാനില്ല കളിക്ക്, ഞാൻ ഓടുക പിന്നെ ഇവനടുക്കുമ്പോഴേ നാളെയാവും. സോ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കിയ വെപ്പൺ എന്ന് പറയുന്നത് കല്ല് പൊട്ടിക്കാനും മരം വെട്ടാനുള്ള സംഭവമാണ്. നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള വെപ്പൺ ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇനി ലെവലപ്പ് ആവണം, കുറച്ചും കൂടി സാധനം നമ്മൾ അൺലോക്ക് ചെയ്യണം. സോ മിക്കവാറും നമ്മൾ മറ്റേ ആ ഒരു വെപ്പൺ വർക്ക് ബെഞ്ചില്ലേ, അത് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങനത്തെ വെപ്പൺ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഈ ഒരു നിഗൂഢമായ ഐലൻഡിലാണ് ഇവിടെ കുറേ സംഭവമുണ്ട് കേട്ടോ. കരടിയുടെ മാർക്ക് കാണിക്കുന്നുണ്ട്, വൾഫ് ഉണ്ട്, പിന്നെ നമുക്കിവിടെ വേറെ കുറേ ജീവികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൈസ് എനിക്ക് ഫസ്റ്റ് ഒരു വെപ്പണാണ് വേണ്ടത്, എന്നിട്ട് വേണം മറ്റേ പന്നിയുടെ അടുത്തേക്ക് പോകാൻ, പന്നിയുടെ പോകാൻ അടിച്ചു ഉറക്കണം എന്നിട്ട്. സോ ഗൈസ് നമുക്ക് ഇനി പോയിട്ട് നമ്മുടെ ഹെൽത്ത് കുറവാ, ഇനി നമുക്ക് ബെഡിൽ പോയി കിടക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഹെൽത്ത് കൂടുന്നതാണ്. നമ്മൾ ഫുൾ ടെക്നോളജി ആണ് ഗൈസ്. സോ നമുക്ക് ഇത് ഇവിടെ സെറ്റാക്കാം, ആർമർ വർക്ക് ബെഞ്ച്. ഇനി നമുക്ക് ആർമർ ഉണ്ടാക്കാം, അതേപോലെ തന്നെ വെപ്പൺ വർക്ക് ബെഞ്ച് നമുക്ക് ഇത് ഇവിടെ സെറ്റാക്കാം. സോ നമുക്ക് ഇനി വെപ്പണം ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. സോ മിക്കവാറും നമ്മൾ ഇത് ചുമ്മാ ഉണ്ടാക്കാൻ പറ്റത്തില്ല, മേ ബി നമുക്ക് മറ്റേ ഐറ്റംസ് വേണ്ട വരും വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളെ. സോ ഇവിടെ എന്തൊക്കെ വരുന്നത് നോക്കാം. ഇവിടെ നമുക്ക് അയൺ ആക്സ് വരുന്നുണ്ട്, അയൺ പിക്കാക്സ് വരുന്നുണ്ട്. ഓ ഈ ഷോർട്ട് ഗൺ നമുക്ക് M870. സോ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഐറ്റംസ് വേണം, അല്ല ചുമ്മാ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് അയൺ ഇൻഗോട്ടാണ്. ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയൺ ഓർ പൊട്ടിക്കണം, ആ ഓറിനെടുത്ത് നമ്മൾ ഫർണസിലിട്ടിട്ട് കട്ടയാക്കണം. പിന്നെ നമുക്കിവിടെ കുറേ വെപ്പൺസ് വരുന്നുണ്ട്, റിവോൾവർ വരുന്നുണ്ട്, ഓ AK-47 ഒക്കെ വരുന്നുണ്ട്, M4 വരുന്നുണ്ട്, ലാസ്റ്റ് വെപ്പൺ കണ്ടോ ബസൂക. സോ നമുക്ക് റോക്കറ്റ് ലോഞ്ചറും കിട്ടുന്നുണ്ട്. ഈ മെറ്റീരിയലൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഗൈസ് ഇതൊരു ഓൺലൈൻ ഗെയിം കൂടിയാണ്, ഇതിൽ വേറെയും പ്ലെയേഴ്സും ഉണ്ട്, മാത്രമല്ല നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റും. സോ മിക്കവാറും നമ്മുടെ മിഷൻ ഇവ പോലത്തെ സിമിലർ ആയിട്ടുള്ള ഗെയിം തന്നെയാണ്, വിത്ത് ലോ ഗ്രാഫിക്സ് കേട്ടോ. സോ ഇനി നമുക്ക് പോയിട്ട് ടീഷർട്ടും ജീൻസും ഒക്കെ ഉണ്ടാക്കാം, കാരണം നമ്മുടെ ഫ്ലാഗ്സ് പറഞ്ഞ സാധനം ഇല്ലേ, അത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ടീഷർട്ടും ജീൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലാഗ്സ് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. സോ നമ്മൾ രണ്ട് സാധനവും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ നമ്മളങ്ങനെ രണ്ട് ഇക്യൂപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ ഇപ്പം ലുക്കായിട്ടുണ്ട്, ഇപ്പം ടൈലേക്ക് ബിക്കിനി. ഓക്കെ പക്ഷേ ഇത് ഈ ഡ്രസ്സ് ഇടേണ്ട ഗുണം എന്താ അറിയുമോ, നമുക്ക് 50 SPG കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാഗ്സിന് ഡ്രസ്സാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ലെതറിൻ്റെ ഡ്രസ്സ് ഉണ്ടാക്കണം. ലെതർ എങ്ങനെയാണ് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ മാനൊക്കെ ഹണ്ടിയാണെങ്കിൽ നമ്മൾ ലെതർ കിട്ടും, അത് വെച്ച് നമുക്ക് ജാക്കറ്റൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മൾ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കണം, സാധനം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ സാധനം കിട്ടുകയാണെങ്കിൽ എടുത്ത് വെക്കണ്ടേ, സോ അതിന് വേണ്ടി ഒരു പെട്ടി ഉണ്ടാക്കണം. സോ നമുക്കിത് ഇവിടെ സെറ്റാക്കാം. ഗൈസ് നമ്മുടെ വീടിൻ്റെ വലുപ്പം കുറച്ചുകൂടി കൂട്ടേണ്ടി വരും കേട്ടോ, എനിക്ക് വീട് വേണം ചെറുതായിട്ട് തോന്നുന്നു ഇപ്പോൾ. സോ നമ്മൾ ഇനിയും കുറേ മരം വെട്ടിയിട്ടേ ഫ്ലോറൊന്നും ഇതാക്കണം. അതേപോലെ തന്നെ നമ്മൾ വോൾ ഉണ്ടാക്കിയിട്ടില്ല, വോൾ നമുക്ക് ഉണ്ടാക്കാമല്ലേ. ഇവിടെ ഇപ്പോൾ വലിയ ഡേഞ്ചർ ഇല്ല കേട്ടോ, നമ്മുടെ അടുത്ത് നമ്മുടെ മാനൊക്കെയാണ് ഉള്ളത്, അതുകൊണ്ട് വലിയ പേടിക്കാനില്ല. ഗൈസ് ഇനി നമ്മളൊരു വടിവാൾ ഉണ്ടാക്കണം, അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അയൺ ഇങ്ങോട്ട് വേണം, അയൻ്റെ കട്ട വേണം. സോ മഷെ ഓ ഇവിടെ ഇവൻ്റ് വരുന്നുണ്ട്, ഫ്രീ ഡയമണ്ടാ ഗൈസ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ സാധനവും ഞാൻ എടുക്കും കേട്ടോ. ഓ നമുക്ക് ടോട്ടൽ 25 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, ഇത് ഫ്രീ ഫയർ പോലെ തന്നെ സത്യം പറയാ. സോ ഡെയിലി ലോഗിൻ ഇവൻറ്റ് വരുന്നുണ്ട് ഗൈസ്. സോ ഞാനെന്താ പറഞ്ഞു വന്നത്, നമുക്ക് അയൺ മഷേറ്റ് ഉണ്ടാക്കണം. പക്ഷേ അയൺ മഷേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വർക്ക് ബെഞ്ച്, നമ്മുടെ വെപ്പൺ വർക്ക് ബെഞ്ച് ഇല്ലേ, അത് ലെവൽ 3 അപ്ഗ്രേഡ് ചെയ്യണം. വെപ്പൺ വർക്ക് ബെഞ്ച് ലെവൽ 3 ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ കൺസോളില്ലേ, അത് ലെവൽ 3 എത്തിക്കണം. ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് അയണിൻ്റെ കട്ട വേണം. സോ ഫസ്റ്റ് നമുക്ക് അയൺ തപ്പി കണ്ടുപിടിക്കാം ഗൈസ്. അയൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ കല്ലൊന്നും പൊടിച്ച് കിട്ടുന്നില്ല, മിക്കവാറും സാധാ കല്ലൊന്നും കിട്ടത്തില്ല. നമ്മൾ അയൺ ഓർ എന്ന് പറഞ്ഞ സ്പെഷ്യലായിട്ടുള്ള സംഭവം തപ്പേണ്ടി വരും കേട്ടോ. എടാ അയൺ അവിടെ ഒരു പൊടി പോലും ഇല്ല. അയ്യോ അവിടെ നമ്മൾ കൊല്ലം വരുന്നു.
എടാ ഇതിലും അയാളില്ലടാ അച്ഛാ ഓടിക്കൂ കള്ളം നായിന്റെ മോൻ കല്ലാ പിടി. അയ്യോ സോറി ചേട്ടാ, ചേട്ടൻ നായിന്റെ മോൻ വിളിച്ചതിന്, ചേട്ടൻ പന്നിയുടെ മോനാണ്. ഐ ആം റിയലി സോറി. കള്ള പരട്ട പതി എവിടെ നോക്കി. ഇത് മിഷൻ ഇവോ കാണേ സിംഹമൊക്കെ പിടിക്കാൻ വരും. അത് ഒടുക്കുന്ന സ്പീഡാ, അതിന് സ്പീഡ് കുറവാ. മിഷൻ പോലൊക്കെ നൈട്രോ കിട്ടാ വരുന്നത്. വാവ് സച്ച് എ ബ്യൂട്ടിഫുൾ. താഴെ വീണാലല്ലോ, പൊടി പോലും കിട്ടത്തില്ല മക്കളെ. ഗൈസ് നമുക്ക് ബോട്ട് ഉണ്ടാക്കിയിട്ടെ വേറെ ഐലൻഡിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ കണ്ടേ പൊളി ആയിക്കില്ല ഗൈസ്. നോക്ക് വേറെ ഐലൻഡൊന്നും കാണുന്നില്ലല്ലോ. നല്ല ബ്യൂട്ടിഫുൾ. അയ്യോ എന്റെ മോനെ, എന്താ സാധനം? ഇവിടെ ഒരു വലിയൊരു സാധനത്ത്. അയ്യോ എന്റെ മോനെ, കുടിക്കോ കുടിക്കോ കുടിക്കോ. ഇവിടെ വലിയൊരു എട്ടുകാലി ഇടുന്നുണ്ട്. എന്റെ മോനെ, നമുക്കൊന്ന് പോയിസൺ കുടിക്കിയിട്ടുണ്ട്. ഹെൽത്ത് മെല്ലെ പോകുന്നത്, അതുകൊണ്ട് സീനില്ല. വിടുന്നുണ്ടോ എന്റെ മോനെ? നമ്മളത് എവിടെ എത്തിയെ? ഞാൻ ഈ പ്രദേശത്തേക്ക് ഇനി വരില്ല ഗൈസ്. ഇവിടെ എനിക്ക് അയൺ ഓറുണ്ടെന്ന് തോന്നുന്നു. കള്ളം നായിന്റെ മോന്റെ വീട്ടിലെത്തി. എന്റെ മോനെ സാധനം പോയോ? എന്റെ മോനെ, ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോളെ ഫ്രണ്ടിൽ വന്നിക്കാ, പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. കള്ളം നായിന്റെ മോൻ. സോ നമുക്ക് അയൺ ഓറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറെ സാധനം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് വീട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് മഷേറ്റ, അതേപോലത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ അയണോറൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ അത്യാവശ്യമുള്ള സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഗൈസ് പിന്നെ അത്യാഗ്രഹം പാടില്ല. ഓക്കെ, അത്യാഗ്രഹം വന്നാൽ ഞാൻ അപ്പോൾ പണി കിട്ടും സ്പോട്ടിൽ. ഇനി നമ്മൾ മഷേറ്റ ഉണ്ടാക്കിയിട്ട് മറ്റേ പന്നിയുടെ മോണില്ലേ, അവൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണം. അവൻ്റെ ചന്തിക്ക് നാല് വെട്ടങ്ങ് കൊടുക്കണം. സോ ഗൈസ് മഷേറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് ഫസ്റ്റ് നമ്മൾ ഈ ഒരു വർക്ക് ബെഞ്ചില്ലേ, ഇത് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഗൈസ് 14 ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ അയൺ ഓറുണ്ട് കേട്ടോ, അതിന് നമ്മൾ കട്ടയാക്കണം. കട്ടയാക്കണേ ഫസ്റ്റ് നമ്മൾ മറ്റേ സ്മാൾട്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഫർണസ്, അത് നമ്മൾ ഉണ്ടാക്കണം. സോ അത് എവിടെയാണ് ഉള്ളത്? അതിവിടെ ഫർണിച്ചറിലുണ്ടാവും. ഓക്കെ, ഇതാ ഈ ഒരു സാധനം വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമ്മൾ സെറ്റ് ആക്കണം. ഗൈസ് ഇതിന് ഒടുക്കത്തെ വലുപ്പമാണ് കേട്ടോ. ഇത് വെക്കുമ്പോഴേക്കും നമ്മുടെ വീടൊക്കെ ഫുള്ളായി പോയി. എൻ്റെ ബെഡിന് വലുപ്പം നോക്കുക. മിഷൻ പോലും ഇങ്ങനെ അല്ലായിരുന്നു. ഓ ഗൈസ് മിഷൻ സക്സസ്ഫുൾ. ഇനി നമുക്ക് കുറേ അയൺ ഓർ ഉണ്ടാക്കാട്ടോ. സോറി, അയൺ ഓർ അല്ല, അയൺ ഇൻകേർട്ട്. സോ ടോട്ടൽ നമുക്കിപ്പോൾ 61 ഉണ്ടാക്കാം. ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അയൺ ഓറും വേണം, അതേപോലെ തന്നെ മരവും വേണം കത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ക്രാഫ്റ്റ് 10 മിനിറ്റോ ബ്രോ. ഓക്കെ, ഇവിടെ സ്പീഡ് അപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്പെഷ്യൽ കാർഡ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് വേണം 5 മിനിറ്റ് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ലാസ്റ്റ് കാർഡ് ഗൈസ്, അതും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അയ്യോ എൻ്റെ കാർഡ് കെട്ടിടം പോയി. അങ്ങനെ പ്രശ്നമില്ല, നമുക്ക് 61 അയണ്ട കട്ട കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ നമ്മുടെ അൾട്ടിമേറ്റ് വെപ്പൺ കിട്ടാൻ വേണ്ടി പോവുകയാണ് ഗൈസ്, മഷേറ്റ് എൻ്റെ മോനെ. സോ നമുക്ക് 2 മരവും വേണം, 5 ഇങ്ങോട്ടും വേണം. മരം എന്തിനാ അറിയാം നമുക്ക്? മറ്റേ വാളിന് പിടിയിടാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ കുറേ വെപ്പം വരുന്നുണ്ട്, ഹാമർ വരുന്നുണ്ട്. ഈ റിവോൾവർ ഉണ്ടല്ലോ നിങ്ങൾ, റിവോൾവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അയൺ ഇങ്ങോട്ടും ഉണ്ട്. പക്ഷേ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബാരൽ എൻഡറും വേണം. എനിക്ക് തോന്നുന്നു മിക്കവാറും മറ്റേ എയർ ഡ്രോപ്പിൽ വരികയില്ലേ, മറ്റേ നമ്മുടെ മിഷൻ പോലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ എയർ ഡ്രോപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് ഇതൊരു ഓപ്പൺ വേൾഡ് മൾട്ടിപ്ലെയർ ഗെയിം കൂടിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാം. സോ മിഷൻ ഇവ പോലെ തന്നെ വേറെയും ഒപ്പോണൻസ് നമ്മുടെ മാപ്പിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ മിക്കവാറും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ് ഇനി നമ്മളോട് ഒരു പെറ്റ് കേബിൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു പെറ്റിന് കിട്ടാൻ വേണ്ടി പോകുകയാണെന്ന് തോന്നുന്നു. എനിക്കിന്ന് വേണ്ടത് അറിയോ? ഒരു റോഡ് വീലർ അല്ലെങ്കിൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ്. നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത് എപ്പോഴും നല്ലതാണ് ബ്രോ. ഇതാണ് ജർമ്മൻ ഷെപ്പേർഡ്, ഇതിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. ഞാൻ സീനില്ല, വിഷക്കുമ്പോൾ വെട്ടി തിന്നാ വേണമെങ്കിൽ. സോ ഗൈസ് നമുക്ക് നമ്മുടെ പുതിയ വടിവാളം അങ്ങ് ടെസ്റ്റ് ചെയ്യാം, എത്ര ഡാമേജ് വരുന്നുണ്ട് നോക്കാം. ഓ ഇതിന് ഒടുക്കത്തെ ഡാമേജ് ആട്ടോ. എടാ 3 വെട്ടിന് ഹെൽത്ത് പോയി നോക്ക് എൻ്റെ മോനെ, സീന് സാധനം. 4 വെട്ടിനും തീർന്നിരിക്കുന്നു. അപ്പോൾ മക്കളെ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതിലൊരു കമൻറ്റ് ചെയ്യാൻ എന്തായാലും പിന്നെ എന്തായിരിക്കും. ആൻഡ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴൊരു ബട്ടൺ കാണും, അതിനങ്ങ് അടിച്ച് പൊളിച്ചേക്ക്. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ. ടാറ്റ.